عمر مولوي رحمه الله ترجمان القرآن اوديو 147 آل عمران 28 മുതൽ 32 വരെ ആയത്തുകൾ ശ്രദ്ധിക്കുക. പേജ് 225. لا يتخذ المؤمنون الكافرين أولياء من دون المؤمنين ومن يفعل ذلك فليس من الله في شيء ومن يفعل ذلك فليس من الله في شيء إلا أن تتقوا منهم تقاة ويحذركم الله نفسه وإلى الله المصير قل إن تخفوا ما في صدوركم أو تبدوه يعلمه الله ويعلم ما في السماوات وما في الأرض والله على كل شيء قدير يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تبد لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. പേജ് 225 ആൽ ഇംറാൻ ആയത്ത് 28. لا يتخذ المؤمنون الكافرين أولياء من دون المؤمنين. സത്യവിശ്വാസികളെ വിട്ടുകൊണ്ട് സത്യനിഷേധികളെ സത്യവിശ്വാസികൾ മിത്രങ്ങളായി സ്വീകരിക്കരുത്. പേജ് 226. മുഅ്മിൻ അഥവാ സത്യവിശ്വാസികൾ ആരും ഇസ്ലാമിൻ്റെ ശത്രുക്കളായ കാഫിറുകൾ അഥവാ സത്യനിഷേധികളുടെ സ്നേഹവും അടുപ്പവും നേടുവാൻ വേണ്ടി വിശ്വാസികളുടെ താല്പര്യത്തിനും ഗുണത്തിനും എതിരായി യാതൊന്നും ഒരിക്കലും ചെയ്തു പോകരുത്. വിശ്വാസികളുടെ നന്മക്കെതിരായി കാഫിറുകളോട് യോജിക്കരുത്. ഹാത്തിബ് ഇബ്നു അബി ബൽത റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ മക്ക ജയിച്ചടക്കുവാനായി പ്രവാചകൻ പുറപ്പെടുവാൻ ഉദ്ദേശിച്ചപ്പോൾ അത് മക്കത്ത് അറിയിക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിച്ചു. വ്യാപകമായ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അത്. എന്നാൽ ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഒരു കത്തുമുഖേന വിവരം ഖുറൈശികളെ അറിയിക്കാൻ ശ്രമിച്ചു. അതൊരിക്കലും ശരിയല്ല. സമുദായത്തിൻ്റെ പൊതു താല്പര്യത്തിന് അവഗണിച്ചുകൊണ്ട് സ്വാർത്ഥത്തിന് വേണ്ടി ശത്രുക്കളുമായി കൂട്ടുകൂടൽ മഹാപാതകമാകുന്നു. ഹാത്തിബ് റളിയല്ലാഹു അൻഹു ചെയ്ത കുറ്റം തെളിഞ്ഞപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അദ്ദേഹം ഒഴികഴിവ് പറഞ്ഞത് ബലഹീനമായ കാരണമാണ്. എൻ്റെ ബന്ധുക്കൾ അവിടെയുണ്ട്. ഖുറൈശികൾ അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ വിവരം നൽകാൻ ശ്രമിച്ചത് എന്ന്. സാധാരണ ആരും പരിഗണിക്കാത്ത ഈ കാരണം അംഗീകരിച്ച് പ്രവാചകൻ മാപ്പ് കൊടുത്തു. എന്തൊരു മഹത്തായ ഹൃദയ വിശാലത. ആരെങ്കിലും അത് ചെയ്യുന്ന പക്ഷം അവന് അള്ളാഹുവുമായി യാതൊരു ബന്ധവുമില്ല. മുസ്ലിങ്ങളുടെ നന്മക്ക് ഹാനികരമായ നിലയിൽ ശത്രുക്കളുടെ ലോഹ്യം നേടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അള്ളാഹുവുമായി അവൻ്റെ സകല ബന്ധങ്ങളും അറ്റുപോയി. അള്ളാഹുവിൻ്റെ സംരക്ഷണം പോരാ, ശത്രുക്കളുടെ സഹായം വേണം എന്നാണല്ലോ വിചാരിച്ചത്. അതുതന്നെ അള്ളാഹു വിരോധിച്ച മാർഗത്തിൽ. ഇല്ലാ അന്തത്തഖൂ മിൻഹും തുഖാത, അവരിൽ നിന്ന് ഒരു തരം സൂക്ഷ്മത നിങ്ങൾ അവലംബിക്കുക എന്നതൊഴികെ വേറെ ഒന്നും പാടില്ല. അതായത് മുസ്ലിം സമുദായത്തിനെതിരായി കാഫിറുകളുമായി യോജിപ്പും ബന്ധവും സ്ഥാപിക്കുന്നതിന് നിർബന്ധിക്കപ്പെട്ടാൽ, പീഡനമുണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ, ആത്മരക്ഷയ്ക്ക് വേണ്ടി ആവശ്യത്തിൽ കവിഞ്ഞു പോകാത്ത വിധത്തിൽ അവരുമായി യോജിക്കുന്നതിനും ബന്ധം സ്ഥാപിക്കുന്നതിനും വിരോധമില്ല. മുസൈലിമത്തി എന്ന
പെരുങ്കള്ള പ്രവാചകന്റെ പിടിയിൽ അകപ്പെട്ട ഒരു സ്വഹാബി ഞാൻ ദൈവദൂതനാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുവോ എന്ന് ആ കള്ളൻ ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞതുപോലെ തൽക്കാലം ജീവരക്ഷയ്ക്ക് വേണ്ടി നിർബന്ധിതനായി കാഫറിനോട് വല്ല കാര്യത്തിലും യോജിപ്പ് പ്രകടിപ്പിക്കുന്നതിന് കുറ്റമില്ല. അള്ളാഹു അവനെപ്പറ്റി നിങ്ങളോട് താക്കീത് ചെയ്യുന്നു. നിർബന്ധിതാവസ്ഥയിൽ മനുഷ്യരെ എത്രത്തോളം നിങ്ങൾ സൂക്ഷിക്കുന്നുവെങ്കിൽ സൃഷ്ടാവായ അള്ളാഹുവിനെ എത്രത്തോളം നിങ്ങൾ പേടിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് ആലോചിക്കുക. ഈ മനുഷ്യരിൽ നിന്നുള്ള പീഡനം നിസ്സാരമാകുന്നു. അള്ളാഹുവിനെ പേടിക്കാതിരുന്നാലുള്ള അപകടം ഏറെ ഭയങ്കരമാകുന്നു. മടക്കം അള്ളാഹുവിങ്കിലേക്ക് തന്നെ. എല്ലാവരും അവന് മുമ്പിൽ ഹാജരാകാതെ ഒക്കുകയില്ല. വേറെ എവിടെയും ചെന്ന് കൂടാൻ പറ്റുകയുമില്ല. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാഹ് തർജുമാനുൽ ഖുർആൻ ഓഡിയോ 148 ആല ഇംറാൻ ആയത്ത് 29 പേജ് 227. ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരികും ഔ തുബ്ദൂഹു, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് നിങ്ങൾ മറച്ചു പിടിക്കുകയോ വെളിവാക്കുകയോ എന്തായാലും യഅലംഹുല്ലാഹ്, അള്ളാഹു അതറിയുന്നതാകുന്നു. ഞങ്ങളുടെ മനസ്സിൽ നമ്മളുടെ മനസ്സിൽ തോന്നുന്ന പലതും പുറത്തറിയാൻ പറ്റിയതല്ലാത്തത് കൊണ്ട് നാം അത് മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും. എന്നാൽ അള്ളാഹു അതറിയുമല്ലോ. അള്ളാഹുവിൻ്റെ അറിവിൽ നമ്മൾ മോശക്കാരാകുന്നത് മഹാകഷ്ടമല്ലേ? അതിനേക്കാൾ മോശമാണോ ആളുകൾ അറിയൽ? അള്ളാഹുവിൽ നിന്ന് യാതൊന്നും മറച്ചു വെക്കാൻ ആർക്കും സാധ്യമല്ല. വയഅലമു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവൻ അറിയുന്നു. അള്ളാഹു അറിയാത്ത യാതൊന്നുമില്ല. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അങ്ങനെയുള്ള അവനെ സൂക്ഷിക്കേണ്ടതും ഈ ആളുകളെ സൂക്ഷിക്കേണ്ടതും രണ്ടും ഒരുപോലെയാണോ? ഈ ആളുകളെ നിങ്ങൾ വില വെക്കാഞ്ഞാൽ അവരെന്താണ് നിങ്ങളെ ചെയ്യാൻ പോകുന്നത്? അങ്ങേയറ്റം അവർ നിങ്ങളെ കൊന്നുകളയുമായിരിക്കാം. എന്നാൽ ഇപ്പോൾ ഈ കൊലയിൽ നിന്ന് രക്ഷപ്പെട്ടാലും പിന്നെ ഒരിക്കൽ മരിക്കാതെ ഒക്കുമോ? ആയത്ത് 30. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ, ഓരോ ആളും അവരവർ ചെയ്തിട്ടുള്ള നന്മകളെ ഹാജരാക്കപ്പെട്ടതായി കാണുന്ന ദിവസം. എല്ലാ സംഗതികളും അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലെ വിചാര വികാരങ്ങൾ അറിയുന്നുണ്ട്. എന്നാൽ അപ്പോഴപ്പോൾ ഉടനടി അവർക്കെതിരിൽ ഒന്നും ചെയ്യുന്നില്ല. അതിനാൽ അവൻ ഇതൊന്നും അറിയുന്നില്ല, കാര്യമാക്കുന്നില്ല എന്നോ മറ്റോ തോന്നിപ്പോകേണ്ട. അവനെ സൂക്ഷിക്കാഞ്ഞാൽ ഒന്നും വരാനില്ല എന്ന് തോന്നുകയും വേണ്ട. അവനെ സൂക്ഷിച്ചതിൻ്റെ ഗുണവും സൂക്ഷിക്കാത്തതിൻ്റെ ദോഷവും ഓരോരുത്തരും അനുഭവിക്കുന്ന ഒരു സമയമുണ്ട്. വമാ അമിലത് മിൻ സൂഇൻ, അവരവർ ചെയ്തിട്ടുള്ള തിന്മയാകട്ടെ, തവദ്ദുലൗ അന്ന ബൈനഹ വബൈനഹു അമദം ബഈദ, അതിൻ്റെ അതായത് ആ ദുഷ്പ്രവൃത്തിയുടെയും തൻ്റെയും ഇടയിൽ വലിയ ദൂരമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓരോരുത്തരും മോഹിച്ചു പോകും. ഇപ്രകാരം മോഹിക്കുന്ന അവസ്ഥ വരാതിരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണം. പേജ് 228. വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സഹു, അള്ളാഹു അവനെപ്പറ്റി നിങ്ങളെ താക്കീത് ചെയ്യുന്നു. അവൻ നിങ്ങളുടെ കൂടെ തന്നെയുള്ളവനാണ്. നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾ അനുഭവിക്കണമെന്നുള്ള അവൻ്റെ തീരുമാനം അലംഘനീയമാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു അടിയാറുകളോട് വളരെ വാത്സല്യമുള്ളവനാണ്. വല്ല തെറ്റും ചെയ്തു പോയാൽ ഇനി യാതൊരു നിവൃത്തിയുമില്ലെന്ന് ആശമുറിയേണ്ട. പശ്ചാത്താപവും പുണ്യകർമ്മങ്ങളും മൂലം അള്ളാഹു പാപത്തെ മായ്ച്ചു കളയുന്നതാകുന്നു. ആളുകളുടെ സ്നേഹം സമ്പാദിക്കാനല്ല, അള്ളാഹുവിൻ്റെ സ്നേഹം സമ്പാദിക്കാനാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടതെന്ന് പ്രത്യേകം ഊന്നിപ്പറയുന്നു. അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് ശേഷം ചൂണ്ടിക്കാണിക്കുന്നു. ആയത്ത് 31. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ, നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരണം. യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാകുന്നു. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരുന്നതാകുന്നു. ഷഹാദത്ത് കരിമയുടെ നിർബന്ധ താല്പര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റൽ. നബിയെ പിൻപറ്റൽ അതിപുണ്യത്തിൻ്റെ വിഷയമല്ല, ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള നിർബന്ധ ഉപാധിയാണ്. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നാണല്ലോ പറയുന്നത്. അതിൻ്റെ അർത്ഥം മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്താകുന്നു റസൂൽ എന്നാൽ എന്ത്?
അള്ളാഹുവിൻ്റെ സ്നേഹവും പരലോകമോക്ഷവും ലഭിക്കുന്നതിന് നാം എന്തൊക്കെ വേണമെന്ന് നമ്മെ പഠിപ്പിക്കുവാനും ആ മാർഗത്തിൽ നമുക്ക് മാതൃക കാണിച്ചു തരുവാനും അള്ളാഹു പറഞ്ഞയച്ച ആൾ എന്നാണ് അർത്ഥം. സാക്ഷ്യം വഹിക്കലിൻ്റെ വിശദീകരണം ഫാത്തിഹ സൂറത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ചേർത്തിട്ടുണ്ട്. എല്ലാ ഹബീബുമാരും എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തഖുല്ലാഹ് എന്ന മഹാവചനത്തിൻ്റെ ആശയം അള്ളാഹുവിൻ്റെ സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നതാകുന്നു. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് റഹിമഹുമുല്ലാഹ് എന്നിവരെ അവർ മഹാന്മാരാണെന്നതിൽ ആരും തർക്കിക്കുകയില്ല. അവരെ പിൻപറ്റാൻ പറയുന്നവരും ഇവരിൽ ആരെങ്കിലും പിൻപറ്റാത്തവർ മുസ്ലിമല്ലെന്ന് വാദിക്കുന്നവരും ഈ സമുദായത്തിലുണ്ട്. അവരുടെ കാര്യം മഹാപിഴവിലും അപകടത്തിലുമാകുന്നു. കാരണം ഒരു വിഷയത്തിൽ പ്രവാചക ചര്യ ഇന്നതാണെന്ന് വ്യക്തമാകുകയും ഇമാമുകളിൽ ആരുടെയെങ്കിലും അഭിപ്രായം ഇതിനോട് യോജിക്കാതെ വരികയും ചെയ്യുമ്പോൾ പ്രവാചക ചര്യ തള്ളിക്കളഞ്ഞ് ഇമാമുകളുടെ അഭിപ്രായം സ്വീകരിക്കുന്ന പ്രവണതയാണ് ഇക്കൂട്ടർക്കിടയിലുള്ളത്. ഇത് രണ്ടാം ഷഹാദത്ത് അഥവാ സത്യസാക്ഷ്യത്തിൻ്റെ താല്പര്യത്തിന് തികച്ചും വിരുദ്ധമാണ്. പ്രവാചകന്റെ മാതൃകയില്ലാത്ത കർമ്മങ്ങൾ തള്ളപ്പെടേണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധം. അല്ലാഹു റഊഫ്, അല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണയുള്ളവനുമാകുന്നു. പേജ് 229. വല്ല വ്യത്യാസം വന്നു പോയാൽ കുറ്റം സമ്മതിച്ച് ഖേദിച്ച് മാപ്പ് ചോദിക്കുന്ന പക്ഷം അവൻ്റെ മഗ്ഫിറത്തും റഹ്മത്തും അഥവാ പാപമോചനവും കാരുണ്യവും പ്രതീക്ഷിക്കാവുന്നതാകുന്നു. ആയത്ത് 32. ഖുൽ അതിഉല്ലാഹ വറസൂല, പറയുക അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയിൻ. റസൂലിലൂടെ മാത്രമേ അള്ളാഹുവിനോടുള്ള അനുസരണം സാധ്യമാകൂ. ഖുർആൻ മനുഷ്യർക്ക് അള്ളാഹു നൽകിയത് പ്രവാചകനിലൂടെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ആർ അനുസരിച്ചുവോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു, ബുഖാരി 29:87 എന്ന് പറഞ്ഞത്. ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ പ്രവാചകചര്യയെ നിരുപാധികം പിന്തുടർന്നുകൊണ്ടല്ലാതെ പ്രയോഗത്തിൽ വരുത്താൻ സാധ്യമല്ല. കർമാനുഷ്ഠാനങ്ങളെല്ലാം പ്രവാചകൻ കാണിച്ചു തന്ന രൂപത്തിൽ മാത്രമേ അനുഷ്ഠിക്കാൻ പാടുള്ളൂ. അതിൻ്റെ രൂപത്തിലോ വാക്കിലോ കർമ്മത്തിലോ ഒരു മാറ്റവും വരുത്താൻ ലോകത്താർക്കും അധികാരമില്ല. അനുസരണം അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ എന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കൽപ്പനയും അതിൽ ഇല്ല. ഫഇൻ തവല്ലു ഫഇന്ന അല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അവർ പിന്തിരിയുന്ന പക്ഷം അള്ളാഹു നിഷേധികളെ സ്നേഹിക്കുകയില്ല. നിശ്ചയം റസൂലിനെ പിൻപറ്റാതെ പിന്തിരിഞ്ഞു കളഞ്ഞാൽ അത് കുഫ്രിൽ അവസാനിക്കുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.